നമസ്കാരം. ഇ കൊമേഴ്സ് മേഖലയിലെ അധികാരായ ആമസോണിനും വാൾമാർട്ടിന്റെ ഫ്ലിപ്കാർട്ടിനുമെതിരെ കർശന നടപടിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. രണ്ട് കമ്പനികൾക്കെതിരെയും വേണ്ട നടപടികൾ സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോടും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. നേരിട്ടുള്ള വിദേശ നിക്ഷേപ നയം ഫെമ എന്നിവ ലംഘിച്ചാണ് ഈ കമ്പനികളുടെ പ്രവർത്തനമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് അടക്കമുള്ളവരുടെ പരാതി പരിഗണിച്ചാണ് സർക്കാർ നീക്കം. ആമസോണിനും ഫ്ലിപ്കാർട്ടിനുമെതിരെ അടുത്തിടെ നിരവധി പരാതികളാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന് നൽകിയിട്ടുള്ളതെന്ന് സി എ ടി പ്രസിഡന്റ് ബി സി ഭാരതിയ, സെക്രട്ടറി ജനറൽ പ്രവീൺ ഖണ്ഡേൽവൽ എന്നിവർ പറഞ്ഞു. വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡി പി ഐ ഐ ടി ആമസോണിനും ഫ്ലിപ്കാർട്ടിനും എതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് ഇ ഡിക്കും ആർ ബി ഐക്കും ഡിസംബറിൽ കത്തയച്ചെന്നും സി എ ഐ ടി ഭാരവാഹികൾ അറിയിച്ചു. ഇ കൊമേഴ്സ് രംഗത്ത് പല കമ്പനികളും രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുന്നില്ലെന്നും പരമ്പരാഗത വ്യാപാരികൾക്ക് തിരിച്ചടിയാണെന്നും നേരത്തെ തന്നെ പരാതിയുണ്ട്. മുൻപ് ചൈനീസ് സമൂഹ മാധ്യമമായ ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചു. വീഡിയോ ഷെയറിംഗ് ആപ്ലിക്കേഷനായ ടിക്ടോക്കിന് പുറമെ യു സി ബ്രൗസർ അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ഐ ടി ആക്ടിന്റെ 69 എ വകുപ്പ് പ്രകാരമാണ് ടിക്ടോക്ക് അടക്കമുള്ള ആപ്ലിക്കേഷനുകൾ നിരോധിച്ചിരുന്നത്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് ഈ ആപ്ലിക്കേഷനുകൾ എന്നാണ് കേന്ദ്ര ഐ ടി വകുപ്പ് ചൂണ്ടിക്കാട്ടിയത്. രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെയും സുരക്ഷയെയും ക്രമസമാധാന സംവിധാനത്തെയും ബാധിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷനുകൾ എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിൽ മുന്നേറ്റ നിരയിലുള്ള ഇന്ത്യയിൽ പക്ഷേ ആപ്ലിക്കേഷനുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന 130 കോടി ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെ കണക്കിലെടുക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേന്ദ്ര ഐ ടി മന്ത്രാലയത്തിന് ലഭിച്ച വിവിധ പരാതികളിൽ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ടായിരുന്നുവെന്ന് ഉത്തരവ് പറഞ്ഞിരുന്നു.